അപ്പൊ സുനിത പറയൂ, സുനിതയുടെ ആവശ്യം എന്ന് പറയുന്നത് എന്തായാലും സുനിത ഇതുവരെ സംസാരിച്ചത് മനോഹരന്റെ കൂടെ തന്നെ താമസിക്കണം, കുഞ്ഞുങ്ങൾ ഒത്തു നന്നായിട്ട് ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പോ വാടകയ്ക്ക് പോകാനോ അല്ലാതെ അങ്ങോട്ട് താമസത്തിന് പോകാനോ ഞാൻ പോകത്തില്ല. എവിടെ വാടകയ്ക്ക് പോകാനോ അല്ലാതെ താമസത്തിന് പോകാനോ ഞാൻ പോകത്തില്ല. ചുട്ടു കരിക്കും, എനിക്കത് നല്ല ഉറപ്പാണ്. ഇവിടെ കൂടെ കയറ്റിയതിന്റെ വാശി ഇനി നല്ല രീതിയിലുണ്ട്. എന്റെ ആൾക്കാരെ മുന്നിലായിട്ട് തന്നെ ഉപദ്രവിക്കുന്ന ചില്ലറയൊന്നും അല്ല, ഇനി ഒറ്റയ്ക്ക് കിട്ടിയ ഇതൊന്നും അല്ല നീ ചെയ്യുന്നത്. അല്ല, അതിന് നമുക്ക് ഇത് ലോകം മൊത്തം കൂടെ കാണുന്ന ഒരു ചാനലിൽ കൂടെ ആകുമ്പോഴത്തേന് അതിന്റേതായ വാശിയും കൂടെ ഇനി തീർക്കും. അല്ല സുനിത, എനിക്ക് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഈ ഭർത്താവിന് വേണമല്ലോ, ഭർത്താവിന് വേണം. പക്ഷെ നല്ല രീതിയിൽ അവിടെ വന്ന് വീടും വെച്ച് അവിടെ ഇനിയിപ്പം ഞങ്ങൾ 2 സെന്റ് വസ്തുവും കൂടെ വാങ്ങിക്കുക, 80,000 രൂപ കൊടുത്തിട്ടേക്കുക എന്റെ ഭർത്താവിന്റെ ഇതിനോട് ചേർത്തിട്ട്. 80,000 രൂപ കൊടുത്തിട്ടേക്കുക, എന്റെ ഭർത്താവിനോട് ഫോട്ടോ എടുത്തോണ്ട് വരാം ഞാൻ പറഞ്ഞത്. ഞങ്ങള് കൊടുത്തിട്ടേക്കുക, ഞാൻ കൊടുത്തിട്ടേക്കുക. അതും ഭർത്താവിന് അറിയാം. ആ ഭർത്താവിനോട് ഞാൻ പറഞ്ഞ പല പ്രാവശ്യം പറഞ്ഞതാ ഫോട്ടോ എടുത്തോണ്ട് വരാം. 80,000 രൂപ അവിടെ ബാങ്കിൽ നിന്ന് വസ്തുവിന് പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ പൈസ എവിടെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കിട്ടിയതായിട്ട് ഞാൻ അറിഞ്ഞില്ല. പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് നമ്മള് നമ്മുടെ ഈ കൊച്ചു കൊച്ചു നമുക്ക് മനസ്സുകൊണ്ട് തകരുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് എനിക്ക് മനസ്സിലാക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തിയുടെ സ്വഭാവം ഇന്നതാണെന്ന് നമുക്ക് ബോധ്യമായി. നമ്മുടെ ജീവിതം അയാളുടെ കൂടെ ആണെന്നും നമ്മൾ ഉറപ്പിച്ചു അല്ലേ? നമുക്ക് മനസ്സിലായി അയാൾ ഇങ്ങനത്തെ സ്വഭാവക്കാരനാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അമ്മയെ വിടുക, പെങ്ങളെ വിടുക, അവരാരും കുറ്റക്കാരല്ല. ഞാൻ തീരുമാനിച്ച് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം തോന്നിയാൽ എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പറ്റില്ല. സ്വന്തം കുടുംബത്തിനകത്ത് ഒരു മനുഷ്യൻ ലിവിംഗ് റൂം വരെ വരാന്ത വരെ നിൽക്കേണ്ടവരാര്, അത് കഴിഞ്ഞ് ഡൈനിങ് ടേബിൾ വരെ വരേണ്ടവരാര്, അടുക്കള വരെ ആർക്കൊക്കെ വരാം, അത് കഴിഞ്ഞ് കിടക്കറയിലോട്ട് വരുമ്പം ഭാര്യ മാത്രമേ പാടുള്ളൂ. അതിനായി പറ്റതുള്ളയാണെങ്കിലും ആ അവരുടെ അമ്മ ആ സമയത്ത് വന്നപ്പോൾ മനോഹര ദേഷ്യം വന്നില്ലേ? വരാൻ പാടില്ലാത്ത സമയത്ത് അവർ വന്നത് തെറ്റ് തന്നെയാണ്. എന്താണെങ്കിലും പുറത്ത് വന്നിട്ട് മക്കളെ എന്താ കാര്യം എന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അവരകത്ത് വന്നപ്പോൾ തെറ്റാണെന്ന് തോന്നി. അതുപോലെയാണ് എല്ലാ ബന്ധങ്ങളും. എല്ലാ ബന്ധങ്ങൾക്കും നമ്മളൊരു ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ പാടുള്ളൂ. അതല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം എല്ലാ ബന്ധങ്ങളും നിലനിർത്തുക. പക്ഷെ അന്തിമമായിട്ട് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞ് മുമ്പോട്ട് നീങ്ങുന്നത് ഭാര്യ, കുഞ്ഞുങ്ങൾ, കുടുംബം, അവരുടെ തലമുറ വളരെ അതേ പാടുള്ളൂ. അതിപ്പോ അവരുടെ ഭാഗത്തുനിന്നായാലും അവർക്ക് അമ്മയുണ്ട്, 2 ആങ്ങളമാരെ സംരക്ഷിക്കുന്നുണ്ട്, കുറെ പേര് ചുറ്റിനുണ്ടെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും അവർ കയറി ഇടപെടുന്നത് ഒരിക്കലും ശരിയല്ല. എന്റെ ആങ്ങളമാരും എനിക്ക് ഇന്ന് ഈ 6 മാസം കൊണ്ട് 1 കിലോ അരിയുടെ പൈസ എന്റെ ആങ്ങളമാരെ എനിക്ക് തന്നിട്ടില്ല, ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ ചോദിക്കാൻ പോകുന്നത് എല്ലാ കാര്യത്തിലും അരി മേടിക്കുന്ന കാര്യവും പൈസ കാര്യവും പറയട്ടെ സാറേ, എന്നെ സംരക്ഷിക്കുന്ന ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോ അവരെ പറ്റി അതാ പറഞ്ഞത് നല്ലതായിട്ട് ഒരു ദിവസം ജീവിച്ചു കഴിയുമ്പോ അവർക്ക് അതിന്റേതായ സന്തോഷം. അവർക്ക് ഒരു വർഷം വരെ ഭർത്താവും ഇപ്പം ഒരു മനുഷ്യായുസ് മുഴുവനും എപ്പോഴും ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾ മിണ്ടായിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ബന്ധുക്കൾ ഓടി വരരുത്. അതാരായാലും ഭാര്യയും ഭർത്താവും ഒന്ന് വഴക്കും വെക്കാനൊക്കെ ഉണ്ടാവും, അന്നൊന്ന് പിണങ്ങും, പിറ്റേന്ന് ശരിയാവും, അല്ലെ നേരെ ഉരുട്ടി കഴിയുമ്പോ ആ പിണക്കം തീരണം. സാധാരണഗതിയിൽ ബന്ധുബലം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തെ വളരെയധികം ശക്തിപ്പെടുത്തുന്നതാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നല്ല ബന്ധു ബലമാണുള്ളത്. ഇവർക്കാണെങ്കിൽ അമ്മയുണ്ട്, ആങ്ങളമാരുണ്ട്, നിങ്ങൾക്കാണെങ്കിൽ പെങ്ങളുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ 2 സൈഡ്. പക്ഷെ ഇത് ഒരു അഡ്വേഴ്സ് ആയിട്ടാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ട് ബന്ധുക്കളുണ്ട്, എന്റെ അമ്മയെ കൊണ്ട് നല്ല രീതിയിൽ ഗുണമുണ്ടായിരുന്നു. ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് എന്റെ അമ്മയുടെ താലിമാല കൊടുത്താണ് സുനിതാവിനെ സഹായിക്കുന്നത്. അമ്മേനെ ചീത്ത വിളിക്കുമ്പോ ആ ആമക്കള് കേട്ട് നിക്കത്തില്ല. സുനിതെ, ആ ആമക്കള് അങ്ങനെ കേട്ട് നിൽക്കാതിരിക്കാൻ നമ്മളൂടെ പറഞ്ഞ് പഠിപ്പിക്കണ്ട. ആമക്കള് അങ്ങ് ഈ കുടുംബത്തിനകത്തുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ അവർ ഇടപെടാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതെന്നാ പറഞ്ഞത്. ആ അമ്മയുടെ താരി പണയം വെച്ചതും നമ്മൾ പൈസയുടെ കണക്ക് ഇതൊന്നും കാര്യമില്ല. ഇതിനൊക്കെ അപ്പുറത്താണ്. കയ്യും കാലും തളർന്നു കിടക്കുന്ന ഭർത്താവിനെ ശുശ്രൂഷിച്ച് ആജീവനാണ് കഴിയേണ്ടി വരുന്ന ഭാര്യമാരുണ്ട്. സുനിതയുടെ വീട്ടുകാരോട് പറയട്ടെ, സുനിതയുടെ ഭാഗത്ത് സുനിത വളരെ ഭർത്താവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. നിങ്ങൾ അത്രയും അച്ചടക്കത്തോടെ ജീവിച്ച സ്ത്രീയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ജീവിക്കാൻ അയാൾ തയ്യാറായതും ഒക്കെ. പക്ഷേ നിങ്ങളുടെ കുടുംബ ഇടപെടലുകൾ കുറയ്ക്കുക, അത് അവരോടുള്ള റിക്വസ്റ്റാണ്. ഇനി ബാക്കിയുള്ള നിങ്ങളുടെ തീരുമാനത്തിൽ. ഇപ്പം എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിന് ഒരു പുരുഷന്റേതായ ഒരു ഭർത്താവിൻ്റെതായ അധ്വാനിക്കുന്ന ഒരു മനുഷ്യന്റെ ന്യായമായ ഒരു കാരണം ഉണ്ട് താനും, അതില്ലാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഭയപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ ഉപദ്രവവും കാര്യങ്ങളും വെച്ച് നിങ്ങൾ ഭയപ്പെടുന്നതിനകത്തും ഒരു നീതിയുണ്ട്. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വളരെ ന്യായമായ ഒരു കാര്യം പറഞ്ഞാൽ 2 കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി സുനിത സമ്മതിക്കും.
മനസ്സിലായില്ലേ? അതിലെന്തെങ്കിലും പാകപ്പഴയോ വീഴ്ചയോ വന്നാൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുക. സാർ, സുനിതയുടെ അമ്മ വന്നിട്ടുണ്ടെന്ന് വിളിക്കാം. അമ്മ വരൂ. അവര് നിങ്ങളുടെ വീട്ടിലാ താമസിക്കുന്നു അല്ലേ? മനോഹരനും ആ വീട്ടിൽ ഒന്ന് താമസിക്കും. സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് സാധാരണ അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ വേണ്ട, എന്റെ ഭാര്യ എന്റെ വീട്ടിൽ താമസിക്കണമെന്നായിരിക്കണം പറയേണ്ടത്. എന്തിന്റെ പേരിലായാലും അവർക്കൊരു പിണക്കമുണ്ടായി, ആ കുട്ടി അവരുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നു. അത് കഴിഞ്ഞ് അയാൾക്ക് സ്നേഹമുള്ളത് കൊണ്ട് ആ വീട്ടിൽ വന്ന് താമസിക്കാൻ തയ്യാറായി അല്ലേ? അവിടെ അവര് തങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ തെറ്റ് ആരുടെ ഭാഗത്തായാലും അവര് പറയുന്ന രണ്ടുപേരും പറയുന്നതിന്റെ വെച്ചൊരു തീരുമാനമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ആരും ദൃക്സാക്ഷികളില്ല. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാതിരിക്കാം, പക്ഷെ എന്നാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ മകളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിഷമം. അതേപോലെ അവർക്ക് അവരുടെ മകനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് വിഷമം. ഇനി ഏത് കാര്യമായാലും ഭാര്യയും ഭർത്താവും തങ്ങളിൽ ഇടപെടുന്ന കാര്യങ്ങളിൽ കഴിയുന്നതും കുടുംബത്തിലുള്ളവർ വലിയ ഇടപെടലുകൾ നടത്താതെ ഇരുന്നാൽ ആ പിണക്കം അവർ പറഞ്ഞ് തീർത്തോളൂ. ശരിയാണ്. അതിപ്പോൾ നിങ്ങളാരും അടുത്തില്ലെങ്കിൽ അവർ ഞങ്ങളെ പറഞ്ഞു തീർക്കും. നമ്മുടെ നമുക്ക് ബലമുള്ള ആൾക്കാർ കൂടെ ഉള്ളപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വാശി കൂടും. അവർക്ക് പൊതുവായിട്ട് ഒരു വിശ്വാസമുള്ള സ്ഥലത്ത് അവർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ജീവിതം ഒരുമിച്ചൊരു കുടുംബമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം അതിന് വേണ്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ ജഡ്ജിങ് പാനൽ എടുക്കാം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ എന്തായാലും അവരെല്ലാം കേട്ടല്ലോ. എന്റെ മോക്ക് ഭർത്താവ് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അവക്ക് ഭർത്താവ് വേണമെങ്കിൽ വേണം. പക്ഷെ എന്റെ രണ്ട് ആൺകൊച്ചുങ്ങളും എന്റെ കെട്ടിയനും എനിക്കും ഇവന്റെ മുഖത്ത് നോക്കാൻ ഞങ്ങൾക്ക് കൊള്ളത്തില്ല. ഞങ്ങൾക്ക് സഹകരണം അതാണ് നല്ലത്. നിങ്ങൾ സഹകരണമല്ല. പക്ഷെ ഞങ്ങളുടെ മോക്ക് വേണ്ടെന്ന് ഞാൻ ഒരു കാര്യം പറയാം. മോക്ക് വേണമല്ലോ, മോക്ക് വേണം. ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ഒരുമിച്ച് വേണം. ആ കുഞ്ഞുങ്ങളുടെ ഭാര്യയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതാണ്, അവർക്ക് വേണം. ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും അച്ഛനും വേണം, അമ്മയും വേണം, അവരൊരുമിച്ച് ജീവിക്കുകയും വേണം. നട്ടൽ എന്റെ മരുമ മനോഹരന്റെ മുഖത്ത് നോക്കാൻ ആ ഒരൊറ്റ വാക്കില് എന്റെ അത് വിട്ടേക്കാം. എന്ന് നിങ്ങൾക്ക് എനിക്ക് വേണം, എന്ന് നിങ്ങൾക്ക് അത് ആ വ്രണം ആറി നിങ്ങൾക്ക് അതിന് സാധിക്കുമോ അപ്പം മതി. പ്രശ്നമല്ല. ഇനി ആവശ്യം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഈ ഭർത്താവ് കൂടിയേ തീരൂ, അയാൾക്ക് ഈ ഭാര്യ കൂടിയേ തീരൂ, ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ഒരുമിച്ച് കഴിഞ്ഞേ അവക്കുള്ള ഇഷ്ടം പോലെ ആവട്ടെ. ഞാൻ പറയാം, കല്യാണം കഴിപ്പിച്ച് വെച്ച ഒരു ബന്ധം ഇനി ഇഷ്ടം പോലെ ആവട്ടെ. അവർക്ക് വേണം, അവർക്ക് കാരണം നിങ്ങൾക്ക് ഇനി എത്ര കാലം ജീവിതമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ആ കുട്ടി കുറെ കാലം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കണം. അച്ഛനെ അച്ഛനോടുകൂടി നല്ല രീതിയിൽ ആ കുഞ്ഞുങ്ങളെ വളരെയല്ലോ ക്ഷമിച്ചത് ഇത്രയും നാളും. അങ്ങനെ ഇനിയും ക്ഷമിക്കണം, ഇനിയും ക്ഷമിക്കണം, ഇനിയും ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റൂ. മനോഹരൻ തീരുമാനിക്കണം. അവരാരും ഈ പ്രശ്നത്തിൽ ഇടപെടത്തില്ല. അവർ വാടകയൊക്കെ കൊടുത്ത് നമുക്ക് അത്രയും ചെലവിന്റെ ആവശ്യമില്ല. രണ്ട് സെന്റ് അപ്പുറത്തും ഉണ്ട്, അവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുക. ഒരു കാര്യത്തിൽ അവരാരും ഇടപെടാൻ വരത്തില്ലെങ്കിൽ മനോഹരന് കുഴപ്പമൊന്നുമില്ല. പരിസരത്തോട്ടെ പോകത്തില്ല. അതാണ് അയാളുടെ നിലപാട്. അതിനെ നമ്മൾ കുറ്റമായിട്ടല്ല പറയുന്നത്. കേൾക്കണം. അതാണ് അതാണ് സംസാരിക്കട്ടെ. നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കണം. ആ അത് തന്നെ. ഇതിനകത്തിപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ മാറിയിരുന്നു. അവർ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, ഒന്നിനും വരുന്നില്ല. അവരവരുടെ കാര്യം നോക്കി അവർ ജീവിക്കുന്നു. അത് പറയരുത് മനോഹരൻ. മനസ്സിലായോ? മനസ്സിലായി. ആ അതെ, ഞാനും പറഞ്ഞോളാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, അതിനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. അവര് പറയില്ല, അവര് പറയില്ല. അവര് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ അറിയാതെ ഞാൻ പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ട്, അത് തെറ്റാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത്. എനിക്കറിയാം മേഡം, ഞാൻ പറഞ്ഞു. ഞാനും പറഞ്ഞു, പറഞ്ഞു പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. ഇങ്ങോട്ട് പറയരുത്, അങ്ങോട്ടും പറയരുത്. ഇതുവരെ നടന്നതൊക്കെ നടന്നു. ഇനി പുതിയൊരു അധ്യായം, അതായത് വളരെ ഫ്രഷായിട്ട് ഒരു അപവാദമോ ഒരു ചിലപ്പോ വഴക്കോ പറഞ്ഞിരിക്കും. അതൊക്കെ പറഞ്ഞു പറയാൻ പാടില്ല, കുറെ കാലത്തേക്ക് പറയാൻ പാടില്ല. അല്ല പിന്നെ ഈ ദേഹോപദ്രവോ എന്താ, അതിനുള്ള ആരോഗ്യം ഉണ്ടോ ആ സ്ത്രീക്ക്? അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല മേഡം. അതൊക്കെ കൈനിട്ട് പറയുന്നു. അവച്ച് ഉപദ്രവിക്കരുത്. അത് അത് വൈരാഗ്യം വെച്ചു അല്ലാതെ എന്നെ ഉപദ്രവിക്കണ്ട. അവരുടെ എനിക്കില്ല. എന്റെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് വെച്ചായിരിക്കും ഞാൻ സമ്മതിക്കുന്നത്. പക്ഷെ എനിക്ക് അടിയുള്ള ആരോഗ്യമില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞല്ലോ എനിക്ക് അടിയുള്ള വയ്യ. എനിക്ക് പറ്റില്ല, ഒരിക്കലും അടിക്കത്തില്ല. ഇനി പുതുതായിട്ട് തുടങ്ങാനുള്ള മാർഗം എന്താന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നതിനേക്കാൾ നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചിട്ടാണ് ആ തീരുമാനം എടുക്കുന്നത്. എന്തായാലും മനോഹരനും സുനിതയും കുറച്ച് സ്വകാര്യമായിട്ട് അവർ തങ്ങളിൽ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം. പ്രത്യേകിച്ച് മനോഹരൻ
വാക്കാലും മനസ്സുകൊണ്ടും തരുന്ന ഉറപ്പിന്മേൽ മാത്രമേ ഇനിയുള്ള തീരുമാനം എടുക്കാൻ പറ്റൂ എന്ന് സുനിത ആവശ്യപ്പെട്ട അനുസരിച്ച് അവർക്ക് നമ്മൾ സമയം കൊടുത്തു. വീണ്ടും അവർ വന്നിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം. മനോര സംസാരിച്ചായിരുന്നു, രണ്ടുപേരും സംസാരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എളുപ്പം ചെന്ന് ചാഴുകയറി ഒരു വീടെടുക്കാൻ പറ്റത്തില്ല, കുറച്ച് ദിവസം സാവകാശം വേണം. അതുപോലെ ചില പിള്ളേർക്കുള്ള ചിലവനും അങ്ങനെ തരുന്നു. സാവകാശം ഇട്ട് വീട് നോക്കിയിട്ട് വീട് നോക്കി വെച്ച് വന്ന് വിളിച്ച്, അപ്പം അവരുടെ വീടിൻ്റെ അടുത്തും വേണ്ട, എൻ്റെ വീടിൻ്റെ അടുത്തും വേണ്ട, അവർ ഇച്ചിരി താമസിച്ചിരി പയ്യെ വണ്ടിയെ കയറി വന്നാലും മതി വരുന്നവർ, ഇച്ചിരി ദൂരോട്ട് മാറി ഒരു വീടെടുത്ത് സന്തോഷത്തിട്ട് താമസിക്കാമെന്ന് സംഭവിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് മനോമോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും അങ്ങനൊന്നുമില്ല, അത് പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അതാണ് പ്രധാനം. അതാണ് എന്ത് പറയുന്നു സുനിത, അങ്ങനെയൊന്നും അത് അങ്ങനെ നോക്ക്. അതെന്തായാലും സുനിത അത് ആ ഒരു തീരുമാനത്തിലെത്തിയ നല്ല കാര്യം. കുറച്ച് ദിവസം അപ്പോൾ ആ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സുനിതയ്ക്ക് മനസ്സിലാവും കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും മറ്റു കാര്യങ്ങളും. ഈ പറഞ്ഞതുപോലെ കുറച്ച് പിന്നെ നിങ്ങൾ എവിടെയാണെന്നുള്ളത്, എവിടെ വേണം എന്നുള്ളത് രണ്ടുപേരും കൂടെ ആലോചിക്ക്. എവിടെ വീടെടുക്കാം, അത് സുനിതയ്ക്ക് എവിടെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു വീട് പോയി കണ്ട് തീരുമാനിച്ച് ഉറപ്പിക്കുക. അതൊക്കെ സുനിതയുടെ തീരുമാനത്തിൻ്റെ, കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കേണ്ടത് നിങ്ങളാണ് അവിടെ. അത് തീരുമാനിച്ച് ഉറപ്പിക്കണം. അതുവരെ ഈ പറഞ്ഞതുപോലെ ഒരു രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത ഒരു തീരുമാനമാണ് പറഞ്ഞത്. രണ്ട് എല്ലാവരും എല്ലാ ബന്ധുക്കളും അവിടെ അവരവരുടെ സ്ഥാനത്തിരുന്നോട്ടെ, അവരവരുടേതായ രീതിയിലുള്ള സഹായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കോട്ടെ. സ്നേഹവും വേണം, സഹകരണം എല്ലാം വേണം. ആരെയും നമുക്ക് ജീവിതത്തിൽ നിന്ന് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടേതായ രീതിയിലുള്ള സ്വകാര്യതയും വേണം. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം രണ്ട് നല്ല കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളത് ആ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അതിനുവേണ്ടി സുനിത എടുത്ത, കാരണം സുനിതയ്ക്ക് വയ്യാഴികയുണ്ട്. സുനിതയുടെ വയ്യാഴികയൊക്കെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. എന്ത് ജോലിയും ചെയ്യാൻ സുനിത തയ്യാറാണ്, പക്ഷേ പല ജോലിയും ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ചിലവും ഇതുമൊക്കെ അദ്ദേഹം വഹിച്ചേ പറ്റൂ. നിങ്ങളുടെ ചിലവും അത് വഹിച്ചേ പറ്റൂ. നല്ലോണം അധ്വാനിക്കുന്നൊരു മനുഷ്യനല്ലേ? അപ്പോൾ ഇനി അത് ഇനി ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സുനിതയുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി മാത്രമുള്ള തീരുമാനങ്ങളായിരിക്കും നമ്മുടെ അദാലത്ത് പറയുന്നത്. അവർ പറയുന്നത് കേൾക്കാം, കാരണം നമ്മളെക്കാൾ ഒരുപാട് അറിവും അനുഭവ സമ്പത്തും ഉള്ളവരാണ്. കേട്ടോ, ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ കുട്ടികളുടെ ജീവിതം നിങ്ങളൊന്നും മനസ്സിലാക്കണം. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വളരെ അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനാ ഈ പരീക്ഷണം നടത്തണേ എന്നുള്ളൊരു ചിന്ത ഇന്ന് ഫാമിലി കോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെയധികം പഠനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതൊക്കെ നമ്മൾ സ്ഥൂലീകരിച്ചുകൊണ്ട് ഇന്ന് ആ കുട്ടികളുടെ ജീവിതത്തിനൊരു ഒരു ഒരു നന്മ നൽകുവാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആ ഡെലിബറേഷൻസൊക്കെ കേട്ടുകഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞു, കാരണം ഇതിൽ ഞങ്ങൾ അതിൻ്റെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നില്ല, പക്ഷേ ഇതിനെ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈഗോ, രണ്ടു കൂട്ടരുടെ ഈഗോ, പല പ്രത്യേക സാഹചര്യങ്ങളുണ്ടായിട്ടുള്ള ചില വിഷമങ്ങളാണ് ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് ആ തർക്കത്തിലേക്ക് വന്നുപെട്ടിട്ടുള്ളത്. രണ്ടുപേരും അതാണ് അതിൻ്റെ അതിൻ്റെ ഇത്. രണ്ടുപേരും കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ ഒക്കെ ഐസ് മെൽറ്റ് ചെയ്യുന്നത് പോലെ അത് തീർന്ന് ഇപ്പോൾ അവർ ഒരു കോംപ്രമൈസിലെത്തിയിരിക്കുകയാണ്. ആ കോംപ്രമൈസ് പ്രകാരം ഇപ്പോൾ മനോഹരൻ പറഞ്ഞു ഒരു വീട് സ്വന്തമായിട്ട് അല്ല ഒരു വാടകയ്ക്ക് വീട് തൽക്കാലം എടുത്ത് അത് അവരുടെ ഇപ്പോൾ താമസിക്കുന്ന ഭാര്യ വീട്ടിലല്ലാതെ അയാളുടെ വീട്ടിലും അല്ലാതെ പൊതുവായിട്ടുള്ളൊരു സ്ഥലത്ത് രണ്ടാൾക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയും ആ വാടക വീട്ടിൽ കുട്ടികളെയും കൊണ്ട് അവർ ജീവിക്കാനുള്ള ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഇവരുടെ ബന്ധുക്കൾ അമ്മമാരായാലും ശരി സഹോദരന്മാരായാലും ശരി ദയവ് ചെയ്ത് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇടപെടരുത്. അവർ സ്വൈര ജീവിതത്തിൽ, കാരണം ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണിത്. ആ ബന്ധത്തിനെ വിഘ്നം വരുത്തുന്ന രീതിയിൽ ഒരു പ്രകാരത്തിലും നിങ്ങൾ അതിൽ ഇടപെട്ടിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ വളരെ ചുമതലയോടുകൂടി തന്നെ ഇവർക്ക് ഇയാൾക്ക് ആ കുടുംബം നോക്കുവാനും അതിൽ നിന്നും ഈ സ്ത്രീക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനും ആ കുട്ടികളുടെ ഭാവി ഭാസുരമാക്കുവാനും കഴിയും എന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഇനി ഇതിന് വല്ല പ്രശ്നങ്ങൾ വന്നാൽ, കാരണം ഈ കെൽസ എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്, ഞങ്ങൾക്ക് ഇത് കോടതിയാണ്, സത്യം പറയണത് ഇതൊരു കോടതിയാണ്. ഈ കോടതിയിൽ നിങ്ങൾ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളൊരു അവാർഡ് ഇവിടെ പാസ്സാക്കുമ്പോൾ ഇതിനൊരു ലീഗൽ സാങ്ക്റ്റിറ്റി ഉണ്ട്.
അപ്പം ആ ലീഗൽ സാങ്ക്റ്റിറ്റി പ്രകാരം നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മാറി ഈ ഞങ്ങൾ ഈ പാസ്സാക്കുന്ന ഓർഡറിൽ നിന്ന് മാറി പ്രവർത്തിക്കുവാൻ മുതിർന്നാൽ അതിന് തക്കതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കുവാൻ അതിനുള്ള നിയമ സംവിധാനം ഇവിടെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. ഇത് വളരെ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെയുള്ള ഇത് നിങ്ങൾ മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷം. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയും കൈരളിയും യോജിച്ച് നടത്തിയ ഈ അദാലത്തിൽ സുനിത എന്നിവരുടെ ആക്ഷേപം പരാതി കിട്ടുകയും മനോഹരൻ അദ്ദേഹത്തെ അവരുടെ ഭർത്താവ് മനോഹരൻ ഈ കോടതിയിൽ ഹാജരായി അവർ തമ്മിലുള്ള ഉഭയകക്ഷി സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന അവാർഡ് പാസ്സാക്കുകയാണ്. കെൽസയുടെ പാനൽ മെമ്പേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ അവാർഡ് പാസ്സാക്കുകയാണ്. ഒന്ന്, രണ്ട് പാർട്ടികളും മ്യൂച്വലായിട്ട് അതായത് അന്യോന്യം സമ്മതിച്ച പ്രകാരം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുവാനും അത് അവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ നിന്നും വിട്ട് മറ്റൊരു സ്ഥലത്തായിരിക്കണമെന്നുള്ള നിബന്ധനയോടുകൂടി താമസിക്കുവാൻ തയ്യാറാണെന്നും ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു. മനോഹരൻ പ്രത്യേകമായിട്ടൊരു അണ്ടർടേക്കിംഗ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സുനിതയെ കാര്യമായിട്ട് സംരക്ഷിക്കുമെന്നും സുനിതയ്ക്ക് അഹിതമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുകയില്ലെന്നും കുട്ടികളുടെ അവരുടെ ഫീലിംഗ് അവരുടെ വികാരങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കില്ലെന്നും വളരെ ചുമതലയോടുകൂടി ഈ കാര്യങ്ങൾ നിർവഹിക്കുമെന്നും പ്രത്യേകം മനോഹരൻ ഉറപ്പു നൽകുന്നു. ഓക്കെ, ഈ ഉഭയകക്ഷി അഗ്രിമെൻ്റ് പ്രകാരം കൂടുതൽ പ്രാധാന്യം കുട്ടികളുടെ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും കൊടുക്കുവാനും ഇനി വല്ല പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അത് ഏത് രീതിയിലായാലും ശരി അത് ഈ കൈരളി ടി വിയെ അപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കാമെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. തീർച്ചയായിട്ടും സുനിതയുടെയും മനോഹരൻ്റെയും നല്ല ഐശ്വര്യമുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ്. അവരുടെ ജാതകത്തിൽ അച്ഛനും അമ്മയും പിരിയാൻ യോഗമില്ല. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരുമിച്ച് നിന്ന് വളരാനാണ് ഈശ്വരൻ വിധിച്ചിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാനെടുത്ത തീരുമാനം തീർച്ചയായും അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം നമുക്ക് ചുറ്റിനു നിന്ന് ആരെ പ്രലോഭിപ്പിച്ചാലും പ്രചോദിപ്പിച്ചാലും സ്നേഹം എന്നൊരു സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ വഴിക്കേ പോകും, ബാക്കി പറഞ്ഞവരെല്ലാം പുറത്ത്. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക, ഇതിനകത്തേക്ക് ഇനിയും ഇനിയും ഇടപെടാൻ കാത്തു നിൽക്കുന്നവരായാലും ഇതുവരെ ഇടപെട്ടവരായാലും ആ കുഞ്ഞുങ്ങളുടെ ഭാവി മാത്രം ഓർത്ത് സംസാരിക്കുക. ഇവിടെ നടന്ന കാര്യങ്ങളോ ഇവിടെ ഇപ്പോൾ സംസാരിച്ച രണ്ടുപേരും തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, അതുപോലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു ചർച്ചയാക്കരുത്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരോടാണ് എൻ്റെ റിക്വസ്റ്റ്. അവൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, നിന്നെക്കുറിച്ച് അത് അങ്ങനെ പറഞ്ഞിട്ട് നീ അവളുമായിട്ടാണല്ലോ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവളെക്കുറിച്ച് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പോലും പറയരുതെന്ന് അപേക്ഷിക്കുകയാണ്. മറക്കാൻ പറയാൻ എളുപ്പമാണ്, പക്ഷേ മറക്കുന്നതാണ് പല കാര്യങ്ങൾക്കും ഏറ്റവും ഒരു ഉദാത്തമായ വഴി. ജീവിതം സാക്ഷിയിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.